പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ കാർ വാഷിങ്ങിനെ കുറിച്ചാണ്. ഇതിലൂടെ നല്ലൊരു കാർ വാഷ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ലാക്നോ പ്രൊഡക്റ്റിൻ്റെ ലേക്കറോൾ കാർ ഷാംപൂ ആണിത്. ഇതിപ്പോൾ അത്യാവശ്യം പോപ്പുലറായ ഒരു ബ്രാൻഡാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയില്ലാത്തവർക്കുള്ളതാണ് ഈ വീഡിയോ. ഇത് 5 രൂപയുടെ സാഷാ പായ്ക്ക് തൊട്ട് 200 ml, 400 ml, 5 ലിറ്റർ എന്നീ പായ്ക്കുകളാണ് ഉള്ളത്. 200 ml 78 രൂപയാണ് അതിൻ്റെ വില. അതുപോലെ 400 ml 138 രൂപയാണ് MRP. 400 ml പായ്ക്കിൽ 50 ml ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതും കൂടെ കൂട്ടി 450 ml ഉണ്ട്. അതിനാണ് 138 രൂപ വില. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്നതിൻ്റെ ഒരു ക്വാളിറ്റി. കാർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുന്ന പോലെ നല്ലൊരു തിളക്കം ഉണ്ടാവും. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന കാർ വാഷുകളിൽ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണിത്. ടൂ വീലർ കഴുകാനൊക്കെ ആണെങ്കിൽ 2 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു 10 മില്ലി മതിയാവും ഇത്. ഇതിപ്പോൾ ടൂ വീലറിന് ആകുമ്പോഴത്തേക്ക് ഒരു 10 മില്ലി മതിയാവും. ത്രീ വീലറിന് 15 മില്ലി, കാറിന് 25 മില്ലി, ലോറിക്ക് 35 മില്ലി, ബസ്സിന് 45 മില്ലി മതിയാവും. നമ്മുടെ വണ്ടിയുടെ ഒക്കെ കളറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫോർമുല ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഞാനിന്ന് എൻ്റെ വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണ്. അപ്പോൾ ലേക്കറോളിൻ്റെ കാർ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ അടപ്പ് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു നോബുണ്ട്. അതങ്ങനെ ആ ഉള്ളിലത്തെ അടപ്പ് അങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. എന്നിട്ടൊരു 25 മില്ലി ഷാംപൂ എടുത്തിട്ടുണ്ട്. 2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. വണ്ടി കഴുകാൻ ഏറ്റവും നല്ലത് മൈക്രോ ഫൈബർ ക്ലോത്താണ്. ഞാനിടയ്ക്ക് ഇതുപോലുള്ള സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് കഴുകാറുണ്ട്. മാറാല ബ്രഷ് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അതിൽ ഏറ്റവും സോഫ്റ്റ് ഐറ്റമാണിത്. ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ വണ്ടിയിലൊന്നും പോറലൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ മെത്തേഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ഏറ്റവും നല്ലത് മൈക്രോ ഫൈബർ ക്ലോത്ത് തന്നെയാണ്. ഈ ഒരു ബ്രഷ ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ അകത്ത് അഴുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വണ്ടിയിൽ പോറൽ വീഴാൻ സാധ്യതയുണ്ട്. ഈ ടയറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ കഴുകാൻ നല്ല എളുപ്പമാണ്. ഇത് വെറുതെ ഒന്ന് കൈ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ അഴുക്കുകളെല്ലാം ഇളക്കി കളയും. ആദ്യം വെള്ളം വെച്ച് നന്നായിട്ട് വണ്ടി ഒന്ന് കഴുകിയിട്ട് വേണം ഈ ഷാംപൂ അപ്ലൈ ചെയ്യാൻ. ആദ്യം അങ്ങനെ വെള്ളം അടിച്ചൊന്ന് കഴുകി കഴിയുമ്പോഴത്തേക്കും ആ വണ്ടിയിലുള്ള പൊടികളൊക്കെ പോയിക്കോളും. അപ്പം കൂടുതൽ സ്ക്രാച്ച് ഉണ്ടാവാണ്ടിരിക്കും. പിന്നെ നമ്മൾ കാർ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈപ്പർ ബ്ലേഡ് ഉയർത്തി വെക്കണം. നമ്മൾ ഗ്ലാസ്സിലൂടെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും വൈപ്പർ ബ്ലേഡിൻ്റെ ആ സൈഡിൽ അഴുക്ക് വന്ന് തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകിയാലും മുഴുവനായിട്ടും ആ അഴുക്ക് പോയില്ലെങ്കിൽ ഗ്ലാസ്സിൽ സ്ക്രാച്ച് വിടാൻ ചാൻസ് ഉണ്ട്. വൈപ്പർ ബ്ലേഡ് എപ്പോഴും നല്ല ക്ലീനാക്കി തന്നെ വെച്ചിരിക്കണം. ക്ലോത്ത് ഉപയോഗിച്ചാലും ചില സമയത്ത് ആ ബീഡിങ്ങിലുള്ള ഫുള്ളായിട്ടുള്ള അഴുക്ക് പോകാറില്ല. ഞാൻ ഈ ബ്രഷ് ഉപയോഗിച്ച് കഴുകിയപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഒരുപാട് ബലം പ്രയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. വളരെ നൈസായിട്ടൊന്ന് പതപ്പിച്ചാൽ മാത്രം മതി. മൈക്രോ ഫൈബർ ക്ലോത്ത് പോലെ തന്നെ മൈക്രോ ഫൈബറിൻ്റെ ഗ്ലൗസും മേടിക്കാൻ കിട്ടുന്നതാണ്. അത് ഉപയോഗിച്ചും വണ്ടി കഴുകാവുന്നതാണ്. വണ്ടിയുടെ പുറത്ത് കൂടുതലായിട്ട് ഡസ്റ്റ് ഉണ്ടെങ്കിൽ വണ്ടി കഴുകുന്നതിന് മുമ്പ് തന്നെ ഈ പൊടി തട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം കിട്ടും, മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ടൊന്ന് പൊടിയെല്ലാം തട്ടിക്കളയുന്നത് വളരെ നല്ലതാണ്. ആ ഡസ്റ്റ് തട്ടിക്കളഞ്ഞതിന് ശേഷം വണ്ടി കഴുകി തുടങ്ങാവുന്നതാണ്. ഫ്രണ്ട് സൈഡിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവിടെ ഗ്രില്ല് വരുന്ന ഭാഗത്ത് ഒരുപാട് ഉള്ളിലേക്ക് വെള്ളം പോകാത്ത രീതിയിൽ വെള്ളം ഒഴിക്കണം. അവിടെ റേഡിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകാത്ത രീതിയിൽ ഒത്തിരി ഫോഴ്സിൽ അടിക്കരുത്. ഇതേപോലത്തെ സ്പോഞ്ച് ഉപയോഗിച്ചാലും സ്ക്രാച്ച് വരാണ്ട് വണ്ടി കഴുകാൻ പറ്റും. ഇതാണ് മൈക്രോ ഫൈബർ ക്ലോത്ത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ്. ഇതിങ്ങനെ നാലായിട്ട് മടക്കിയിട്ട് ഇതുപോലെ തുടച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവും. ഞാൻ ആ സോഫ്റ്റ് ബ്രഷ് വെച്ചിട്ട് മൊത്തം അപ്ലൈ ചെയ്തിട്ടുള്ളതിനാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിക്കളഞ്ഞാൽ മതി. ഇതുപോലെ ഒരു ഓസിൽ വെള്ളം വരാനുണ്ടെങ്കിൽ വളരെ സൗകര്യപ്രദമാണ്. ഇതുപോലെ മൊത്തത്തിലൊന്ന് കഴുകി പതയെല്ലാം ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം ആ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ശരിക്കും തുടച്ച് കളഞ്ഞാൽ മതിയാവും. ഈ വീഡിയോ കണ്ടിട്ട് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള ക്ലീനിങ് ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ ക്ലീനിങ് ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അതിനുള്ള ഒരു ബിസിനസ് ടിപ്സ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ മുതൽമുടക്കിൽ ഒരു ക്ലീനിങ് ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
ഇതുപോലുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ടാണ് വണ്ടി കഴുകിയതെങ്കിൽ അത് ശരിക്കും ഊരി പിഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അഴുക്കൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഇതുപോലെ തുടച്ചെടുക്കാൻ. ഏതായാലും കാർ വാഷിംഗ് കഴിഞ്ഞിട്ടുണ്ട്, നിസ്സാര സമയം എടുത്തുള്ളൂ, ഒരു 10 മിനിറ്റിനുള്ളിൽ വണ്ടി കഴുകി കഴിഞ്ഞു. മെഷീനുകളൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഇതുപോലെ വണ്ടി കഴുകാൻ പറ്റും. അതുപോലെ കാറിൻ്റെ ഇൻറ്റീരിയർ ക്ലീനിങ്ങിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ലെങ്ത് ആയി പോകും, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.